നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് കഴിഞ്ഞ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നിരിക്കുന്നു. നാലിടത്തും ബി ജെ പി 4-0 എന്ന നിലയ്ക്ക് കോൺഗ്രസിനുമേൽ മുൻതൂക്കം നേടിയെന്നാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും തെളിയിക്കുന്നത്. പ്രത്യേക ചർച്ച തുടരുകയാണ്. കോൺഗ്രസ് എം പി ശ്രീ എം ഐ ഷാനവാസ്, സി പി എം എം പി ശ്രീ എം ബി രാജേഷ്, ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ അൽഫോൺസ് കണ്ണന്താനം എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ എം ഐ ഷാനവാസ്, ഇത് നരേന്ദ്രമോദി ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയതിനു ശേഷം, അദ്ദേഹമാണ് എന്ന് പ്രഖ്യാപിച്ചതിനു ശേഷം വന്ന തെരഞ്ഞെടുപ്പുകളാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപാട് റാലികൾ നടത്തി ആൾക്കൂട്ടത്തെ ആകർഷിച്ച് പ്രസംഗിച്ച് പലതും വിവാദമായ ഒരു പ്രചാരണമാണ് മോഡി നടത്തിയത്. യഥാർത്ഥത്തിൽ ഒരു മോഡി തരംഗം ഇതിൽ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം ഈ നാല് സംസ്ഥാനങ്ങളും കാലാകാലങ്ങളായി ബി ജെ പിക്ക് ശക്തിയുള്ള കേഡറുകളുള്ള, ആർ എസ് എസിന് ശക്തമായ കേഡറുകളുള്ള സംസ്ഥാനങ്ങളാണ്. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങൾ ഇതുപോലെ ഇവർക്ക് പറയുവാൻ സാധിക്കും? ഇപ്പം ഇവർക്ക് കർണാടക തിരിച്ചു പിടിച്ചിരുന്നു എങ്കിൽ, വീണ്ടും കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഇവർക്ക് പറയാമായിരുന്നു. ഹിമാചൽ അവർ ഭരിച്ചിരുന്ന ഞങ്ങൾ തിരിച്ചു പിടിച്ചു. ഇവിടെ ഞങ്ങൾ ഭരിച്ചിരുന്ന രണ്ട് സംസ്ഥാനം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എന്നാലും സിന്ധു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നാല് സംസ്ഥാനങ്ങളിൽ നിന്നും പാർലമെന്റ് ഇലക്ഷൻ ആണല്ലോ ഇപ്പം ഉദ്ദേശിച്ചുകൊണ്ട് ഇലക്ഷനിൽ സീറ്റുകൾ കിട്ടാൻ ും കോൺഗ്രസും മാത്രമായിരിക്കും. പാർലമെന്റ് ഇലക്ഷന്റെ പാറ്റേണും സ്റ്റേറ്റ് ഇലക്ഷന്റെ പാറ്റേണും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. നരേന്ദ്രമോദിയുടെ ഒരു തരംഗവുമല്ല. അവിടെ ഉണ്ടായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ആൻഡ് ഒരു ഒരു ഏകീകരണവും ബി ജെ പിയുടെ നേതാക്കന്മാരുടെ ആ സംസ്ഥാനങ്ങളെ ഭരിക്കുന്ന, സംസ്ഥാനങ്ങളെ നയിക്കുന്ന നേതാക്കന്മാരുടെ അവരുടെ പ്രതിച്ഛായയും ഒരു ഘടകമായിരിക്കാം. ഏതാ ഈ എക്സിറ്റ് പോൾ റിസൾട്ട് ശരിയാണെങ്കിൽ, ഇത് ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ രണ്ടു ദിവസം കൂടെ വെയിറ്റ് ചെയ്യണം. ഷാനവാസ്, ഞാൻ തിരിച്ചു വരാം. ശ്രീ അൽഫോൺസ് കണ്ണന്താനം, ഇത് സംസ്ഥാനങ്ങളിലെ കാര്യം ലോക്സഭയിലേക്ക് ബാധകമാകേണ്ട കാര്യമില്ല, സംസ്ഥാനങ്ങളിലെ പ്രതിച്ഛായയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രമൺ സിംഗിന്റെയും ശിവരാജ് സിംഗ് ചൗഹാന്റെയും വസുന്ധര രാജയുടെയും എല്ലാം പ്രതിച്ഛായയാണ് ഫലം കാണുന്നതെന്നാണ് ശ്രീ എം ഐ ഷാനവാസ് പറയുന്നത്? മോദിക്ക് അതിൽ കാര്യമായ റോളില്ല എന്ന്? ഷാനവാസ് പറയുന്നത് ഒരർത്ഥ സത്യമാണ്. അത് മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാന്റെയും രാമൻ സിംഗിൻ്റെയൊക്കെ നല്ല ഭരണം കൊണ്ടാണ് തീർച്ചയായിട്ടും അവർ അധികാരത്തിൽ വരാൻ ഉള്ള പ്രധാന കാരണം. രാജസ്ഥാനിൽ വിജയരാജ് സിന്ധ്യ ഭരണത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ്? അവർ ഭരണത്തിൽ നേരത്തെ ആയിരുന്നു, അവർക്ക് ഭരണം പോയി, തിരിച്ച് ഇപ്പോൾ ഭരണത്തിൽ വരാൻ കാരണം എന്താ? വലിയൊരു മോദി തരംഗം ഇന്ത്യയിൽ നടക്കുക. കേരളത്തിലാണെങ്കിൽ തന്നെയും അവിടെ വർക്കല വന്നപ്പോൾ ഏതാണ്, 50,000 ആൾക്കാരാണ് മോദി അവിടെ കാണാൻ വന്നത്. ഇവിടെ അമൃതാനന്ദമയുടെ ആശ്രമത്തിൽ വന്നപ്പോൾ 100,000 സ്ത്രീകളാണ് മോദിയെ കാണാൻ വന്നത്. ഈ ഷാനവാസുമൊക്കെ ഈ കണ്ണടച്ചിരുന്ന ഇന്ത്യയിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ദില്ലിയിൽ ഒരുപാട് ആളുകൾ വന്നിരുന്നു, പക്ഷേ അത്രയും വോട്ടായെങ്കിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഇങ്ങനെ കുറവ് വരേണ്ട കാര്യമില്ലല്ലോ. ഡൽഹിയിൽ വന്ന വീഴ്ച ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. ഇലക്ഷൻ ഒരു മാസം മുമ്പല്ല, ഞങ്ങൾക്ക് ഏറ്റവും എഫിഷ്യന്റ് മോദി തരംഗത്തിന് അതിനെ മറികടക്കാനായില്ല എന്ന് ചുരുക്കം. ഞങ്ങൾ തെറ്റെയ്താ സി, ഞങ്ങളാണെങ്കിൽ ഭരിക്കുന്ന സ്ഥലത്ത് നല്ലവണ്ണം ഭരിച്ചില്ലെങ്കിൽ കർണാടകത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി. യദൂരപ്പ ഭരണം നല്ല ഭരണമല്ലായിരുന്നു. അപ്പോൾ ഒരു മുഖ്യമന്ത്രി നല്ലവണ്ണം ഭരിച്ചില്ലെങ്കിൽ, അത് അഴിമതിയുള്ള ഭരണമാണെങ്കിൽ ആർക്കും രക്ഷിക്കാൻ പറ്റിയല്ല, മോദിക്കോ ആർക്കും രക്ഷിക്കാൻ പറ്റിയല്ല. ഭരണം നന്നായിരുന്നാൽ ആ ഒരു മോദി തരംഗം കൊണ്ട് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ഡൽഹി ചെയ്ത പ്രശ്നം എന്ന് വെച്ചാൽ, ഈ എ പി എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം ഡൽഹിയിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഈ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ ഈ അഴിമതിയുടെ എല്ലാത്തിൻ്റെയും എല്ലാം പ്രഷർ വരുന്ന ഡൽഹിയിലാണ്. അത് തലസ്ഥാനമായതുകൊണ്ട് എല്ലാവരും വിശ്വസിക്കും ഇവിടെയാണല്ലോ ഈ മൻമോഹൻ സിംഗിൻ്റെ ഈ കഴിഞ്ഞ 15 വർഷം ഇവിടെ ഭരിച്ചതിൻ്റെ മുഴുവൻ കേന്ദ്രം ഇവിടെയാണ്. അതിനെതിരെയുള്ള വലിയൊരു തരംഗം ഇവിടെ വന്നിരിക്കുക. അത് കേന്ദ്രീകരിച്ചുള്ള ഒരു ഫീലിങ്, പൊതുവായിട്ടുള്ള ഫീലിംഗ് ഡൽഹി വന്നിരിക്കുക, അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ഈ കാണുന്ന ആം ആദ്മി പാർട്ടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, അങ്ങനെ ഒരു ഫീലിംഗ് വരുമ്പോൾ ആ തരംഗത്തിനെതിരെ നമ്മൾ നിൽക്കണമെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള ഒരു പ്രവർത്തനം കൊണ്ടുവരാനാണ്. പക്ഷേ നമ്മൾക്ക് അവിടെ തെറ്റുപറ്റി. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അതനുസരിച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നമ്മൾ സമയത്തിന് കൊണ്ടുവന്നില്ല, അത് നമ്മുടെ വീഴ്ചയാണ്. നമ്മളൊരു പാർട്ടി എന്ന പ്രസ്ഥാനം എന്ന ഇലക്ഷൻ വരുമ്പോൾ അതനുസരിച്ച് നമ്മുടെ സിസ്റ്റവും നമ്മുടെ സകല സ്ട്രാറ്റജിയും അതനുസരിച്ച് പ്രവർത്തിക്കണം. ഇവിടെ നമുക്ക് വീഴ്ച വന്നു.
ശ്രീ എം ബി രാജേഷ്, ശ്രീ അൽഫോൺസ് കണ്ണന്താനം പറയുന്നത് പോലെ കേരളത്തിലും ഒരു വലിയ മോദിക്ക് ആകർഷണ വലയമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. മോദി ഈ തെരഞ്ഞെടുപ്പിൽ, ഈ നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒരു താരമായി എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ താരം ഒരു തരംഗം ഉണ്ടാക്കി എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? അത് അതിന് അതിനെക്കുറിച്ച് പറയുന്നതിന് തൊട്ട് മുമ്പ് നേരത്തെ ശ്രീ ഷാനവാസ് പറഞ്ഞ രണ്ട് കാര്യങ്ങളോടൊന്ന് പ്രതികരിക്കട്ടെ. ഒന്ന്, അദ്ദേഹം പറഞ്ഞു ഈ എക്സിറ്റ് പോളിന്റെ ആധികാരികതയെ സംബന്ധിച്ച്. ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നു. എക്സിറ്റ് പോൾ പൂർണ്ണമായും ശരിയാവും എന്ന അർത്ഥത്തിലല്ല നമ്മളിപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സാങ്കല്പികമായിട്ടാണ്, ഹൈപ്പോത്തറ്റിക്കലായിട്ടാണ് ഇതാണ് ശരിയാവുന്നത് എങ്കിൽ എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ ആ കാര്യത്തിൽ അദ്ദേഹത്തോട് യോജിക്കുന്നു. രണ്ട്, കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ മത്സരം നടക്കുന്ന സ്ഥലത്ത് ബി ജെ പി ജയിക്കും എന്നല്ല ഞാൻ നടത്തിയത്. കോൺഗ്രസിനെതിരായ ജനവികാരമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ ജനവികാരം കോൺഗ്രസിനെതിരായിട്ട് ആരാണോ പ്രധാന ശക്തി ഓരോ സംസ്ഥാനത്തും അവർക്ക് ഗുണം ചെയ്യും എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനെ ബി ജെ പിയുടെ വിജയമായിട്ട് ശ്രീ ഷാനവാസ് അവർക്കൊരു എന്തിനാണ് വെറുതെ ഒരു വിജയം ചാർത്തി കൊടുക്കുന്നത്? പിന്നെ ഇവിടെ സിന്ധു ചോദിച്ച ചോദ്യം, മോഡി തരംഗം എന്നൊന്ന് ഇല്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് നിൽക്കുന്നത്. അത് അഴിമതി കോൺഗ്രസ് ഗവൺമെന്റുകളുടെ യു പി എ ഗവൺമെന്റിന്റെയും സംസ്ഥാനത്തിലെ കോൺഗ്രസ് ഗവൺമെന്റുകളുടെയും ജനവിരുദ്ധ നയം, അതെല്ലാം കോൺഗ്രസിനെ അങ്ങേയറ്റം ഒറ്റപ്പെടാൻ ഇടയാക്കിയിരിക്കുന്നു. എന്നാൽ ഈ കോൺഗ്രസിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ബി ജെ പി എന്ന് ആളുകൾ കരുതുന്നില്ല എന്നതിൻ്റെ, ബി ജെ പി അല്ലാതെ മറ്റാരും ഇല്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്യും? ജനങ്ങളുടെ മുമ്പിൽ വേറൊരു മാർഗമില്ലാത്ത സ്ഥലത്ത്. പക്ഷേ കോൺഗ്രസിനേക്കാൾ വ്യത്യസ്തമാണ് ബി ജെ പി എന്ന് കരുതുന്നില്ല, കോൺഗ്രസിനേക്കാൾ ഒരു വിശ്വാസ്യത എന്തെങ്കിൽ ബി ജെ പിക്ക് ജനങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഡൽഹിയിൽ ഉണ്ടാവുന്നത്. അതല്ലെങ്കിൽ ഡൽഹിയിലെ കോൺഗ്രസ് വിരുദ്ധ വികാരത്തിന്റെ തീവ്രത വെച്ചു നോക്കിയാൽ സാധാരണഗതിയിൽ ബി ജെ പിക്ക് ഒരു വലിയ ഒരു സ്വിപ്പിംഗ് വിക്ടറി കൈവരിക്കാൻ കഴിയേണ്ടതാണ്. പക്ഷേ എന്ത് ചെയ്യുന്നു, കുറച്ചു കാലം മുമ്പ് ഉയർന്നു വന്ന ആം ആദ്മി പാർട്ടി യെ പിന്തുണയ്ക്കാൻ ബി ജെ പിയോടുള്ള വിശ്വാസ്യതയില്ലായ്മ മൂലം ഡൽഹിയിലെ ജനങ്ങൾ തയ്യാറാവുന്നു എന്ന് വന്ന് കാണിക്കുന്നത് എന്താ? കോൺഗ്രസ് വിരുദ്ധ വികാരം വളരെ ശക്തമാണ്. എന്നാൽ ആ കോൺഗ്രസ് വിരുദ്ധ വികാരം ശ്രീ എം ബി രാജേഷും ശ്രീ അൽഫോൺസ് കണ്ണന്താനവും പറഞ്ഞ ഈ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ താങ്കൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയായേക്കാം എന്ന് വിശ്വസിക്കുന്നു, പിന്നെ റിസൾട്ട് വരുമ്പോൾ അറിയാമെന്ന് അത് അംഗീകരിക്കുന്നു. പക്ഷേ മോദി എന്ന് പറയുന്ന ഇപ്പുറത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് ബദലായി ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസിനൊരു നേതാവ് ഇല്ലാതെ പോയി എന്നുള്ളത് വ്യക്തമായിരുന്നില്ലേ? രാഹുൽ ഗാന്ധിയുടെ റാലിക്ക് വരൂ വരൂ പ്രസംഗം കേൾക്കൂ എന്ന ആളെ വിളിച്ച് കയറ്റേണ്ട ഒരു ഗതികേട് ദില്ലിയിൽ ഉണ്ടായത് താങ്കൾ കണ്ടതല്ലേ? ഡൽഹിയിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ റാലി എന്ന് പറഞ്ഞാൽ അത് ഏതോ ഒരു യോഗത്തിന് മാത്രമാണ് കുറച്ച് ആൾ കുറഞ്ഞു എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം അഭൂതപൂർവമായ ജനക്കൂട്ടം വന്ന യോഗങ്ങൾ ആണ് നമുക്ക് ദർശിക്കുവാൻ സാധിച്ചത്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ആളൊക്കെ ഉണ്ടാവേണ്ട സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവ സ്ഥലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാനാവില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് നല്ല രീതിയിൽ ഒരുപാട് വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കുവാൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് സാധിച്ചില്ലെങ്കിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും വരത്തില്ല. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ കാണിക്കുന്നത് ഇവിടെ ബി ജെ പിയെ ചലഞ്ച് ചെയ്യാൻ ബി ജെ പിക്ക് ശക്തിയുള്ള ഏരിയാസിലാണ്, ഇന്ത്യയിൽ ബി ജെ പിക്ക് ശക്തിയുള്ള ഏരിയാസിലാണ് ഇലക്ഷൻ നടക്കുന്നത്. ഇതുപോലെ അവർക്ക് വേറെ ഒരു സംസ്ഥാനവും പറയാൻ സാധിക്കില്ല. ബി ജെ പിയുടെ ഇന്ന് സഖ്യകക്ഷികൾ എന്ന് പറഞ്ഞാൽ ശിവസേന അങ്ങനെ ഒന്നോ രണ്ടോ കക്ഷികളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നു. ഇനി അങ്ങോട്ട് വെളിയിലേക്ക് പോകുമ്പോൾ ബി ജെ പിക്ക് എങ്ങും എത്താനാവത്തില്ല എന്നുള്ള കാര്യവും നമുക്കറിയാം. ശ്രീ നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാമെന്ന് കാണുന്നത് ഒരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുകയും ചെയ്യും. ഇതുപോലെ അവർക്ക് യു പി ജയിക്കാൻ സാധിക്കുമോ, ബീഹാർ ജയിക്കാൻ സാധിക്കുമോ, മഹാരാഷ്ട്ര ജയിക്കാൻ സാധിക്കുമോ? ഇതൊക്കെ നാളെയും ചോദ്യങ്ങളൊക്കെ വരും. ഇത് ബി ജെ പിക്ക് അടിത്തറയുള്ള നാല് സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഇപ്രാവശ്യം വിജയിക്കുവാൻ സാധിച്ചു എന്ന് സങ്കല്പിച്ചാൽ പോലും അതിനെ മറികടക്കത്തക്ക രീതിയിലുള്ള സംഘടനാപരമായ ശേഷിയും ശക്തിയും കോൺഗ്രസ് പ്രസ്ഥാനത്തിനുണ്ട്. ശ്രീ അൽഫോൺസ് കണ്ണന്താനം, ശ്രീ എം ഐ ഷാനവാസ് പറഞ്ഞതിൽ വളരെ കൃത്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അദ്ദേഹം എണ്ണി പറഞ്ഞതുപോലെ ബീഹാറിലാണെങ്കിലും ഒറീസയിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഒക്കെ ശക്തമായ ഉത്തർപ്രദേശിലാണെങ്കിലും പ്രാദേശിക പാർട്ടികളാണ് അവിടുത്തെ രാജാക്കന്മാർ. അവിടെ ഈ പറഞ്ഞ ഒരു മോദി തരംഗമോ മോദി എന്ന നേതാവിനോ വലിയ അത്ഭുതങ്ങൾ കാട്ടാനാകുമെന്ന് താങ്കൾ പറയുന്നതിന് അർത്ഥമുണ്ടോ? വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവാ, വലിയൊരു മോദി മാജിക്ക് സംഭവിക്കാൻ പോവാ. ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട വോട്ട് കിട്ടാൻ പോകുന്ന 2014 ഇലക്ഷൻ കിട്ടാൻ പോകുന്ന ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നും
രാജസ്ഥാനിൽ നിന്നും മധ്യപ്രദേശിൽ ഛത്തീസ്ഗഡ് മഹാരാഷ്ട്രയിൽ നിന്നും ഈ നോർത്തേൺ ബെൽറ്റിൽ നിന്നാണ് പ്രധാനപ്പെട്ട സീറ്റുകൾ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഞങ്ങൾക്ക് സൗത്ത് ഇന്ത്യയിൽ ഞങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. കേരളത്തിൽ നിന്ന് സീറ്റ് കിട്ടാൻ പോകുന്നില്ല, കിട്ടിയാൽ അത്ഭുതമാണ്, നല്ല കാര്യം കിട്ടിയാലെ. തമിഴ്നാട്ടിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല, ആന്ധ്രാപ്രദേശിൽ നിന്ന് ഞങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടുമെന്നറിയാം. ഒറീസയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഞങ്ങൾക്ക് വെസ്റ്റ് ബംഗാളിൽ നിന്ന് കിട്ടാൻ ചാൻസ് കുറവാണ്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ നിന്ന് വെള്ളം കിട്ടാൻ കുറവ്. ആസാമിൽ നിന്ന് കുറച്ച് സീറ്റുകൾ കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് എവിടെ കിട്ടും ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. നോർത്ത് ഇന്ത്യൻ ഈ ഷാനവാസ് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് ഞങ്ങൾക്ക് വലിയ തരംഗമുണ്ടായി സീറ്റുകൾ കിട്ടാൻ പോകുന്നത്. രാജേഷ് പറഞ്ഞതിന് മറുപടി, ഈ രാജേഷ് എങ്ങനെയൊക്കെ ചിന്തിക്കുക എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇതാ എക്സിറ്റ് പോൾ പറയുന്നു ഞങ്ങൾ ഈ ഇലക്ഷൻ നടന്നിടത്ത് നാലിടത്തും ഞങ്ങൾ ജയിക്കാൻ പോകുന്നത്, ഡൽഹി മാത്രം ഞങ്ങൾ ഇച്ചിരി സംശയകരമാണ്. എന്നിട്ട് രാജേഷ് പറയുക ഇത് എന്നിട്ട് മോദി പ്രവർത്തിച്ചിട്ടും ഒന്നും ആവുന്നില്ലല്ലോ എന്ന്. അതെങ്ങനെയാണ് രണ്ട് സംസ്ഥാനത്ത് വലിയ ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ ജയിക്കാൻ പോവാണ്? ആ രണ്ട് സംസ്ഥാനവും അവിടുത്തെ മുഖ്യമന്ത്രിമാരുടെ മെച്ചം കൊണ്ട് മോദി ചെന്നില്ലെങ്കിലും ജയിക്കാവുന്ന സംസ്ഥാനങ്ങളാണ്. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി പോണക്കല്ല, ഞങ്ങൾ ജയിച്ചാൽ അത് ഞങ്ങളുടെ ഉന്നത നേതാവിൻ്റെ മാത്രം ക്രെഡിറ്റ് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ പറയുന്നത് അവിടുത്തെ അവസാനത്തെ അവിടുത്തെ പ്രവർത്തകന്റെ ഗുണം കൊണ്ടും അവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ പ്രവർത്തിച്ച മുഖ്യമന്ത്രിമാരുടെയും അവിടുത്തെ ആ പ്രസ്ഥാനത്തിന്റെയും കഴിവ് നല്ല ഭരണം കാഴ്ചവെച്ച് അവിടുത്തെ അവരുടെ ചെലവിൽ മോദി നേടുന്നു എന്നല്ല, അവരുടെ ചെലവിൽ ഒരു ലെവൽ വരെ എത്തിക്കഴിഞ്ഞപ്പോൾ മോദി ബാക്കി ഒരു തരംഗം കൂടെ അവിടെ കൊണ്ടുവന്നു. ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന ഞങ്ങള് പിന്നെ രാജേഷ് പറഞ്ഞല്ലോ മോദി തെറ്റുകൾ പറയുന്നു. മോദി ഒരു ചായ വിൽപ്പനക്കാരനായിരുന്നു, ഇതാണ് ബി ജെ പിയുടെ ഗുണം. ചായ വിറ്റുകൊണ്ടിരുന്ന മനുഷ്യന് ഇതാ മുഖ്യമന്ത്രിയാവുന്നു, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവുന്നു. കോൺഗ്രസ് നടക്കൂല, അവിടെ ആ കുടുംബത്തിൽ നെഹ്റു കുടുംബത്തിൽ ജനിച്ച ആൾ മാത്രമേ അവിടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവുന്നുള്ളൂ. യാതൊരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരു മനുഷ്യൻ അവിടെ സ്ഥാനാർത്ഥിയാവുന്നു. ആ ചായ വിറ്റുകൊണ്ടിരുന്ന മനുഷ്യൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലോ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലോ ചരിത്രം പഠിപ്പിക്കാൻ പോവല്ല. അപ്പോൾ അലക്സാണ്ടർ എവിടെ വന്ന് മരിച്ചു എന്ന് മോദി പഠിപ്പിക്കാൻ പോവല്ല. മോദി പഠിപ്പിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ എങ്ങനെ ഭരണം നടത്തണം, എങ്ങനെ അഴിമതിയില്ലാത്ത ഭരണം നടത്തണം, അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് തെറ്റായിട്ട് പറയുന്നത്? അയ്യോ, ഞാൻ തന്നെ ഞാൻ ഐ എസ് കാരനാണ്, ഞാൻ ഐ എസ് ടോപ്പറാണ്, ഞാൻ എത്രയോ ബുദ്ധിതരങ്ങൾ പറയുന്നു. പക്ഷേ അങ്ങനെ വളരെ ഉത്തരവാദിത്വം ഇല്ലാതെ ഒരു വലിയ ആൾക്കൂട്ടത്തെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അഡ്രസ് ചെയ്യാമോ? നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മൾ പ്രസംഗത്തിന്റെ ആവേശത്തിൽ നമ്മൾ പല കാര്യങ്ങളും പറയും. ഈ ഷാനവാസിന്റെ പ്രസംഗത്തിൽ നമ്മൾ പറയുന്ന മുഴുവൻ സത്യങ്ങളാണോ? രാജേഷിന്റെ പ്രസംഗത്തിൽ പറയുന്ന മുഴുവൻ സത്യങ്ങളാണോ? നമ്മൾ പ്രസംഗിച്ചു വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും 100% സത്യങ്ങളല്ല നമ്മൾ പ്രാസംഗികർ പറയുന്നത്. നമുക്ക് പ്രാസംഗികൾക്ക് നമുക്ക് എക്സാജറേറ്റ് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. പക്ഷേ രണ്ടാമത്തെ കാര്യം, മോദി പറഞ്ഞുകൊണ്ട് വരുന്ന ചരിത്രമല്ല. മോദി അവിടെ ചരിത്രം പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രസംഗിക്കുകയല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞുകൊണ്ട് വരുന്നത് ഭരണത്തെപ്പറ്റിയും എങ്ങനെ നല്ല ഭരണം ഇന്ത്യയിൽ കൊണ്ടുവരാമെന്ന്, എങ്ങനെ ഇന്ത്യയെ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു രാഷ്ട്രമാക്കാവുന്ന, ഗുജറാത്ത് പോലെ ഭരിച്ചാൽ ഇന്ത്യയെ എങ്ങനെ ലോകത്തിന്റെ അഭിമാനമാക്കി മാറ്റാവുന്നതാണ് ആണ് മോദി പറയുന്ന കാര്യങ്ങൾ. എന്തായാലും മോദി ഒരു താരമായിരുന്നു, അത് തരംഗമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൂന്ന് പേർക്കും യോജിക്കാൻ പറ്റില്ല. ഈ ചർച്ചയിൽ ഒരു കാര്യം കൂടി അവസാനമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. നോട്ട ബട്ടൺ ആരെയും ഇഷ്ടമല്ല എന്നുള്ള ഒരു ബട്ടൺ അമർത്താൻ വോട്ടർക്ക് അവകാശം കിട്ടിയതിനു ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ഈ പറയുന്ന ഉയർന്ന പോളിംഗ് ശതമാനം, അതുപോലെ തന്നെ എല്ലായിടത്തുമുള്ള ഭരണ വിരുദ്ധ വികാരം, ഇതെല്ലാം ഒരു കക്ഷിക്ക് മാത്രമായി പോയി എന്ന് വിചാരിക്കണോ? അതിൽ കുറെയൊക്കെ ഈ നോട്ട ബട്ടൺ സ്വന്തമാക്കിയിട്ടില്ല എന്ന് കരുതാനാകുമോ? ആ തരത്തിലുള്ള എന്തെങ്കിലും പ്രത്യേകത ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ ശ്രീ എം ബി രാജേഷ്? അത് നമ്മളെല്ലാവരും കൗതുകത്തോടു കൂടി നോക്കുന്ന ഒരു കാര്യമാണ്. നോട്ട ബട്ടൺ അമർത്താനുള്ള അവകാശം കിട്ടിയ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന് അങ്ങനെ ഒരു സവിശേഷത കൂടിയുണ്ട്. അത് എല്ലാവരും കൗതുകത്തോടെ നോക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിൽ കൗതുകപൂർവ്വം കാണുന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേരിട്ട് മത്സരിക്കുന്ന ഈ സംസ്ഥാനങ്ങളിൽ നോട്ട എത്ര വോട്ട് പിടിക്കും എന്നുള്ളതാണ്. കാരണം മറ്റൊരു ബദലില്ലാത്ത സ്ഥലത്ത് നോട്ടയെ ഒരു ബദലായി അല്ലെങ്കിൽ മറ്റ് ബദലില്ലാത്തത് കൊണ്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ നോട്ടയുടെ വോട്ട് കൂടാൻ കാരണമായി തീരുമോ എന്ന്, തീരുമെന്നൊന്നും പ്രവചിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്, തീരുമോ എന്ന് കൗതുകത്തോടു കൂടി നോക്കുന്ന ഒരാളാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ അങ്ങനെ ഒരു കൗതുകം കൂടി അടങ്ങിയിട്ടുണ്ട്. ശ്രീ എം ഐ ഷാനവാസ്, ശ്രീ രാജേഷ് പറഞ്ഞതുപോലെ കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടാത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങളിൽ ആളുകൾക്ക് വേറെ ബദലില്ല എന്നുള്ള സ്ഥലങ്ങളിൽ നോട്ട ബട്ടൺ കയറിപ്പോകുന്ന ഒരവസ്ഥ അത് ഉണ്ടായേക്കാം എന്നൊരു ഒരു ആശങ്ക രാജേഷ് പറയുന്നുണ്ട്. താങ്കൾക്ക് തോന്നുന്നുണ്ടോ അത്?
ഞാനതുണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമായിട്ടേ കാണുന്നുള്ളൂ. കാരണം ഇന്ത്യയിലെ ജനാധിപത്യ വോട്ടർമാർ അവരെത്ര വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിലും അവർക്കറിയാം ആർക്കൊക്കെ വോട്ട് ചെയ്യണം ആർക്കൊക്കെ വോട്ട് ചെയ്യാതിരിക്കണമെന്ന് അവർക്കറിയാം. അവർ വോട്ട് പാഴാക്കത്തില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നുകിൽ ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന രീതിയിൽ നിൽക്കുന്ന ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഒന്നുകിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുമോ അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമോ എന്നുള്ളതല്ലാതെ നോ ചോയ്സ് പട്ടണിലേക്ക് അവർ വരുമെന്നുള്ള കാര്യത്തിൽ അവർ വരത്തില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരു വലിയ അത്ഭുതമൊന്നും ഈ നോട്ടാ ബട്ടണിൽ നമ്മൾ നോക്കി കാണേണ്ടതില്ല. പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത്, ഈ എല്ലാ തരം എക്സിറ്റ് പോളുകളുടെ റിസൾട്ടുകളും വന്നു, ആന്റി ഇൻകംബൻസി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് ഈ നോട്ടാ ബട്ടൺ സംബന്ധിച്ച് ഇവരുടെ സർവേയിൽ എന്തെങ്കിലും എത്രയെങ്കിലും പെർസെന്റേജ് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ആ സിന്ധു, അങ്ങനെ ഒരു സൂചന എന്തായാലും വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നില്ല. നോട്ടാ ബട്ടൺ എത്ര പേർ ഉപയോഗിച്ചു എന്നത് സംബന്ധിച്ചൊരു കണക്ക് ഒരു എക്സിറ്റ് പോൾ ഫലത്തിലും നൽകുന്നില്ല. ഒരുപക്ഷെ അതേഴ്സ് എന്ന പേരിൽ ഇവർ നൽകുന്ന ശതമാനം, വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന ശതമാനം, അതിൽ നോട്ടയും ഉൾപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. നോട്ടയെക്കുറിച്ച്, നോട്ട എത്ര പേർ ഉപയോഗിച്ചു എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പഠനം എന്തായാലും ഏതെങ്കിലും ഒരു എക്സിറ്റ് പോൾ ഫലം നടത്തിയതായി കാണുന്നില്ല. പ്രശാന്ത്, ഒരു കാര്യം കൂടി, നമ്മൾ ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് ഈ പല സ്ഥലങ്ങളിലെയും ഫലങ്ങൾ മാറിമറിയുന്നത് എന്നെല്ലാം പറയുമ്പോഴും എന്തുകൊണ്ടാണ് ആ ഭരണവിരുദ്ധ വികാരം മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും കൃത്യമായി വരാഞ്ഞത്? മധ്യപ്രദേശിൽ ഇപ്പോൾ കാണുന്ന പ്രൊജക്ഷൻ അനുസരിച്ചാണെങ്കിൽ മുമ്പത്തേതിലും കൂടുതൽ സീറ്റ് കിട്ടുമെന്ന തരത്തിൽ കാണുന്നു. രാജസ്ഥാനിൽ ഭയങ്കരമായ ഒരു വലിയ വളർച്ച ബി ജെ പിക്ക് പ്രൊജക്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാരണം ഈ ഫലങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ടോ? സിന്ധു, വലിയ ഒരു മോദി തരംഗം എന്നതിനപ്പുറത്തേക്ക് ആരൊക്കെ ഒരു സംസ്ഥാനത്തിന് വേണ്ടി ഭരണം നടത്തിയോ ജനങ്ങൾക്കൊപ്പം നിന്ന് ഭരണം നടത്തിയോ അവർക്ക് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യും എന്നൊരു സൂചന തീർച്ചയായിട്ടും ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെങ്കിലും, എക്സിറ്റ് പോൾ പറയുന്നത് ശരിയാണെങ്കിൽ, അതെങ്കിലും നൽകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം മോദി പുറത്തു നിന്ന് വലിയൊരു വീരപരിവേഷത്തോടു കൂടി മധ്യപ്രദേശിലും മറ്റും ഒരുപാട് റാലികൾക്കെത്തി എന്നത് ശരി തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ മധ്യപ്രദേശിലും മറ്റും തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിന് പോയപ്പോൾ കണ്ട കാഴ്ച, ശിവരാജ് സിംഗ് ചൗഹാനെ കുറിച്ച് ചോദിച്ചാൽ ആൾക്കാർ പറയുന്നത് ഓ ഹമാര മാമാ ഹെ എന്നാണ്. ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗം, ഒരു ഞങ്ങളുടെ മാമയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. 10 പേർ ചോദിക്കുമ്പോൾ 7 പേർ പറയുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്കൊപ്പം നിന്ന് എന്നെ നിങ്ങൾ ഹീറോ വർഷിപ്പ് പോലെ വീരപരിവേഷം നൽകി ഒരു നായകനെ പോലെ ആരാധിക്കേണ്ട കാര്യമില്ല, പക്ഷേ ഞാൻ നിങ്ങളുടെ കാര്യം നടത്തിത്തരാം, നിങ്ങളുടെ കൂടെ നിന്ന് എന്ന് പറഞ്ഞ് തൻ്റെ മുഖ്യമന്ത്രിയുടെ വസതി പോലും സാധാരണക്കാർക്ക് വേണ്ടി തുറന്നിട്ട ഒരു ശിവരാജ് സിംഗ് ചൗഹാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർക്കെതിരെ MLA മാർക്കെതിരെ ഒക്കെ ഒരു ഭരണവിരുദ്ധ തരംഗമുണ്ട്, അവർക്കെതിരെ ഒരു തരംഗമുണ്ട്. പക്ഷേ ശിവരാജ് സിംഗ് ചൗഹാന്റെ പരിവേഷം ഈ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നു എന്ന വ്യക്തി എന്നുള്ള പ്രതിച്ഛായ ഇതൊക്കെ മറികടക്കാൻ സഹായിച്ചു. ഛത്തീസ്ഗഡിലും ഒരു പരിധിവരെ ഇത് ഒരു ഘടകമായി എന്ന് പറയാം. രമൺ സിംഗ് ഇതേപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി പലതരത്തിലുള്ള ഈ പറഞ്ഞതുപോലെ റേഷൻ സംവിധാനം ഉൾപ്പെടെയുള്ളവ നടപ്പാക്കിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന് ക്രമസമാധാനം നിലനിർത്തുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടെങ്കിൽ പോലും, അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നിർവഹിക്കുന്നവരെ ജനങ്ങൾ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ള സൂചന ഈ ഒരു എക്സിറ്റ് പോൾ ഫലം നൽകുന്നുണ്ട്. ശ്രീ എം ഐ ഷാനവാസ്, മറ്റൊരു കാര്യം ഉള്ളത്, ഈ സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പിക്ക് നേട്ടം വരുന്നു എന്ന് പറയുന്ന എക്സിറ്റ് ഫലങ്ങൾ അത് ശരിയാവുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ പല പല സ്ഥലത്തും, ഇപ്പൊ രാജസ്ഥാനിലാണെങ്കിൽ ഏതാണ്ട് 50 സീറ്റോളം വരുന്ന 50 മണ്ഡലങ്ങളിലെങ്കിലും സ്വാധീനം ചെലുത്താവുന്ന തരത്തിൽ മുസ്ലിം ജനവിഭാഗം അടക്കമുള്ള ന്യൂനപക്ഷങ്ങളുണ്ട്. മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാനെയും ഇപ്പുറത്ത് വസുന്ധര രാജസിന്ധ്യയെയും അപ്പുറത്ത് രമൺ സിംഗിനെയും നരേന്ദ്രമോദിയേക്കാൾ അധികം മതേതരത്വ മുഖം നൽകി അംഗീകരിക്കാൻ തയ്യാറുള്ളവരാണ് ഈ മുസ്ലിം ന്യൂനപക്ഷം എന്ന് നേരത്തെ തന്നെയുള്ള സർവേകളിലും റിപ്പോർട്ടുകളിലും എല്ലാം വരുന്നു. മോദിയെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നതിനിടയിൽ ഈ സത്യം, ഈ മതേതര മുഖം എന്ന് അല്പമെങ്കിലും പറയാവുന്ന ഈ മുഖങ്ങളെ ഒതുക്കുക എന്നൊരു തന്ത്രം കൂടി അതിൽ ഉണ്ടാകുന്നില്ലേ ശ്രീ എം ഐ ഷാനവാസ്? സിന്ധു, ഇതിനകത്ത് പിന്നെ സിന്ധു സൂചിപ്പിച്ചതുപോലെ മൈനോറിറ്റി വോട്ട്സ് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓരോ കോൺസ്റ്റിറ്റുവൻസി എടുത്ത് പരിശോധിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സിന്ധു പറയുന്നത് സത്യമാണ് എന്ന് നമ്മൾ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും ഇതൊരു നരേന്ദ്രമോദിക്ക് അവകാശപ്പെടാൻ പറ്റുന്ന വിജയമല്ല. ഒരു മൈനോറിറ്റിയിൽപ്പെട്ട ഒരാൾ പോലും നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാനൊരു ചെറിയ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു തരാം. ിലേക്ക് അസംബ്ലി ഇലക്ഷൻ നടന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അതിദയനീയമായിട്ട് തോറ്റ ഞങ്ങൾക്ക് 22-23 സീറ്റ് പാർലമെന്റ് ഇലക്ഷൻ ജനങ്ങൾ നൽകിയുണ്ടായി.
അപ്പോൾ ഈ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞ് ചുരുങ്ങിയ ചില മാസങ്ങൾക്ക് ശേഷം നടന്ന പാർലമെന്റ് ഇലക്ഷനിൽ യു പിയിൽ പോലും അനുകൂലമായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇത് ഒരു പരാജയമാണ് എങ്കിൽ ഉള്ള പാഠങ്ങൾ പഠിച്ച് വിശകലനം ചെയ്ത് റെക്ടിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്ത് മുമ്പോട്ട് നീങ്ങും. എം പി രാജേഷ്, ഇതിൽ പറയുന്ന നമ്മളിപ്പോ പറഞ്ഞ ഈ അവസാനത്തെ ഭാഗത്ത് പറഞ്ഞ ന്യൂനപക്ഷങ്ങളുടെ വികാരം, അത് ബി ജെ പിക്ക് അനുകൂലമായ ഒരു ഫലം ഈ നാലിടത്തു നിന്ന് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ വായിച്ചറിയേണ്ടത്? തെരഞ്ഞെടുപ്പിന് ശേഷം സൂക്ഷ്മ വിശകലനം നടത്തേണ്ടതാണ്. പക്ഷേ ഞാനതിൽ ഇപ്പോൾ നേരത്തെ സിന്ധു ഇവിടെ പറഞ്ഞതുപോലെ രമൺ സിംഗ്, പൃഥ്വിരാജ് സിംഗ് ചൗഹാൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ അവ അതൊരു മതേതര മുഖമാണ് എന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അത്തരം മതേതര മുഖമുള്ള കുറച്ച് പേർ ബി ജെ പിയിൽ ഉണ്ട് എന്നെല്ലാം പറയുന്നത് അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമം നടക്കുന്നുണ്ടാവാം. രാജേഷ്, മതേതര മുഖം എന്നല്ല പറഞ്ഞത്, നരേന്ദ്രമോദിയേക്കാൾ അവർക്ക് അംഗീകരിക്കാവുന്നത് ഇവരെയാണ് എന്ന് അവിടെ നിന്ന് ഉള്ള സർവേകളിൽ പറഞ്ഞു എന്നാണ്. ഞാൻ അത് അത് തന്നെ അല്ലെങ്കിൽ ആത്യന്തികമായി ബി ജെ പിയുടെ സ്വഭാവത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഏതെങ്കിലും നേതാവിൻ്റെ, നേരത്തെ അദ്വാനിയും വാജ്പേയിയും ഉള്ള കാലത്ത് ഇത്തരത്തിലൊരു വിഭജനം ഉണ്ടായിരുന്നു. അത് തന്നെ ഒരു സംഘപരിവാർ തന്ത്രമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അദ്വാനി ഒരു തീവ്ര ഹിന്ദുത്വത്തിൻ്റെ വക്താവും വാജ്പേയി ഒരു മൃദു ഹിന്ദുത്വത്തിൻ്റെ അല്ലെങ്കിൽ പലപ്പോഴും മതേതര മുഖം എന്ന നിലയിലൊക്കെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു. സിന്ധു പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ഈ സംസ്ഥാനങ്ങളിൽ ആ മുഖ്യമന്ത്രിമാരെ മുൻനിർത്തി ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷേ പ്രശ്നം എന്താ, ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി യഥാർത്ഥത്തിൽ ആർ എസ് എസിന്റെ രാഷ്ട്രീയ മുഖം മാത്രമാണ്. ആർ എസ് എസ് ആണല്ലോ ബി ജെ പി നിയന്ത്രിക്കുന്നത്. അപ്പോൾ ബി ജെ പിയുടെ ഏതെങ്കിലും നേതാവിന് പ്രത്യേകമായിട്ടുള്ള മതേതര മുഖത്തിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. ആത്യന്തികമായി ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ, ബി ജെ പിയുടെ നയങ്ങളെ, നിലപാടുകളെ, പരിപാടിയെ എല്ലാം നിശ്ചയിക്കുന്നത് ആർ എസ് എസ് ആണ്. ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തന്നെ നിശ്ചയിച്ചത് ആർ എസ് എസ് ആണ്. അപ്പൊ ആർ എസ് എസിന്റെ പിടിയിലമർന്നിട്ടുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ ബി ജെ പിക്കകത്തുള്ള മതേതരത്വത്തെ കുറിച്ച് നമ്മൾ തർക്കിക്കുന്നതിലെ അർത്ഥമില്ല. സമയക്കുറവ് മൂലം ഞാൻ ഇടപെട്ടെ. ശ്രീ അൽഫോൺസ് കണ്ണന്താനം, ആർ എസ് എസിന്റെ പിടിയിൽ അമർന്ന നരേന്ദ്രമോദി ബി ജെ പിയുടെ നയങ്ങൾ നിശ്ചയിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ ഒരു രാജ്യത്തെ മതേതര സ്വഭാവമുള്ള ഒന്നാക്കി ഉയർത്തി കാണിക്കുക? ഈ രാജ്യത്തെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ തെറ്റാണ്. അല്ല, ഈ ആർ എസ് എസ് ഏതാണ്ട് രാജ്യദ്രോഹം ചെയ്തുകൊണ്ടൊക്കെയാണ് പറയുന്നത് ഈ രാജ്യത്തെ സ്നേഹിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്ന് പറയുന്നത് തെറ്റാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല മോദി എങ്ങനെ ഭരിക്കണം. ഓക്കെ, മോദി ആർ എസ് എസ്കാരനായിരുന്നു. മോദി എങ്ങനെ ഭരിക്കണമെന്ന് ഇന്ത്യക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്ന ആളാണ്. ഇവിടെ ഈ ഷാനവാസ് രാജേഷൊക്കെ പോകുന്ന പോയി കാണട്ടെ, ഞാൻ അവിടെ മാസങ്ങളോടെ അവിടെ ചെലവഴിച്ച ആളാണ്. എങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, എങ്ങനെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ഇന്ത്യക്ക് തെളിച്ചു കൊടുത്തിരിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു ഭരണം ഇന്ത്യയിൽ വന്നാൽ, ഇപ്പം കഴിഞ്ഞ മാസം തന്നെ ന്യൂയോർക്ക് ടൈംസിൻ്റെ ലീഡ് ആർട്ടിക്കിൾ ഇതായിരുന്നു, ഇന്ത്യ തകർന്നു പോയിരിക്കുന്നു എന്നായിരുന്നു അതിൻ്റെ ലീഡ് ആർട്ടിക്കിൾ. ഈ പത്രം തന്നെ 5 വർഷം മുമ്പ് എഴുതിയാണ് ഇന്ത്യയും ചൈനയും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രമാവെന്ന് പറയുന്ന പത്രം തന്നെ എഴുതിയാണ് ഇന്ത്യ തകർന്നിരിക്കുന്നു എന്ന് 2 മാസം മുമ്പ് ലീഡ് ആർട്ടിക്കിൾ എഴുതിയ. നമുക്കിതിൽ നിന്ന് മോചനം വേണ്ടേ? മോചനം വേണ്ടെങ്കിൽ ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു വർഗം ഇവിടെ ഭരിക്കണം, അതുപോലെ ഒരാൾ നേതൃത്വമുള്ള ഒരാളിവിടെ ഭരണം. അതാണ് മോദിയുടെ ഭരണം, ഇതാണ് മോദിയുടെ മാജിക്. ഞാൻ സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. എന്തായാലും 4 സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിരിക്കുന്നു. എല്ലായിടത്തും ബി ജെ പിക്ക് മുൻതൂക്കം എന്നാണ് പറയുന്നത്. ഇതിൽ മോദിയുടെ തരംഗമാണ് എന്ന് ബി ജെ പി അവകാശപ്പെടുന്നു. അതല്ല, ലോക്സഭയിലേക്ക് വരുമ്പോൾ വിഷയങ്ങളെല്ലാം മാറും, പ്രശ്നങ്ങൾ മാറും, വോട്ടെടുപ്പിന്റെ പാറ്റേൺ മാറും എന്ന് കോൺഗ്രസും മറ്റു പാർട്ടികളും പറയുന്നു. എന്തായാലും 8-ാം തീയതി വോട്ടെണ്ണൽ കഴിയുന്നതുവരെ കാത്തിരിക്കാം. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ അൽഫോൺസ് കണ്ണന്താനം, ശ്രീ എം ബി രാജേഷ്, ശ്രീ എം ഐ ഷാനവാസ്, പ്രശാന്ത് രഘുവംശം, എല്ലാവർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് അവറുമായി വിനു വിജോൺ.